ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷയും നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ സർവകൃപാലുവായ ദൈവം നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നല്ല പ്രഭാതവേളയിൽ ഞങ്ങളെ ദൈവത്തിൽ ചാരിതമായി ശ്രമിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവരായ യേശു ക്രിസ്തുവിന്റെ നാമത്തിങ്ങനുള്ളതായ സ്നേഹവന്ദനങ്ങളെ ആമുഖമായി അറിയിക്കുന്നു. ഈ ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി തീരുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായി സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് വായിച്ചു കേൾപ്പാനുള്ളത് യോഹന്നാൻ അതിന്റെ മനപ്പാഠവാക്യം തന്നിരിക്കുന്നത്, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. വെളിപാട് 1:9. നമുക്കറിയാം യോഹന്നാനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അല്ലെ, യോഹന്നാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയ പല കാര്യങ്ങളുണ്ട്. അദ്ദേഹം എന്തുകൊണ്ടാണ് ജീവിതത്തിന്റെ ഒറ്റപ്പെട്ട ചില നിമിഷങ്ങളിലൂടെ കടന്നു പോയതെന്ന് ഒരുപക്ഷെ എല്ലാ മാനവ ഹൃദയങ്ങളും ചിന്തിക്കുവാൻ കാരണമാണ്. അദ്ദേഹം ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകാനുള്ള ഒരു പ്രധാന കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവവചനവും യേശുവിനുള്ളതായ വിശ്വാസവും കാത്തുകൊണ്ട് നീതിയുടെ മാർഗത്തിൽ സഞ്ചരിച്ചത് കൊണ്ടാണ് അദ്ദേഹം ജീവിതത്തിന്റെ ചില ഒറ്റപ്പെട്ട നിമിഷങ്ങളിലൂടെ അന്നത്തെ ഭരണകർത്താക്കൾ നിമിത്തം ആയി തീരുവാൻ കൊണ്ട് കാരണമായി തീർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. ആ ഒരു പ്രത്യേകമായ സാഹചര്യങ്ങളിൽ അദ്ദേഹം ഉൾപ്പെട്ടതായ സമയത്ത് വളരെ കഠോരമായ ചില അവസ്ഥാവിശേഷങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അദ്ദേഹത്തെ ഏത് വിധേനയും തകർത്തു കളയുക എന്നുള്ള ലക്ഷ്യബോധത്തോടുകൂടെ പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അത് മാത്രമല്ല, ഏത് വിധേനയും അദ്ദേഹത്തെ ഒടുക്കിക്കളയുവാനുള്ളതായ വലിയ ലക്ഷ്യബോധത്തോടുകൂടി ആയിരുന്നു അന്നത്തെ സമൂഹം അവിടെ പടപൊരുതുവാൻ തക്കോണം കാരണമായി തീർന്നതെന്ന് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. ഈ ഒരു വലിയ ആമീൻ ദാരുണമായ സാഹചര്യങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന് ദൈവം നൽകിയതായ വിശ്വാസത്തെ അടിപതറാതെ വിശ്വസ്തതയോടെ പിടിച്ചു നിന്നുകൊണ്ട് സാഹചര്യങ്ങളെല്ലാം വെല്ലുവിളികളെല്ലാം ജീവിതത്തിന്മേൽ വന്നപ്പോൾ ആ വെല്ലുവിളികളെ അതിജീവിക്കുകയും ദൈവത്തിന്റെ ഉത്തമ ഭടനായി ദൈവത്തിന്റെ നല്ലൊരു ദാസനായി പത്മോസിന്റെ ഏകാന്തതയിലും അദ്ദേഹം ദൈവത്തോടുകൂടെ ചേർന്ന് നിൽപ്പാൻ തക്കണോടിയായി തീർന്നു. നമുക്കറിയാം ജീവിതത്തിന്റെ ചില ഒറ്റപ്പെട്ട നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നതായ ആമീൻ അടിമകളായി പിടിച്ചുകൊണ്ടു പോകുന്നതായ പലരുടെ അനുഭവങ്ങളെ കുറിച്ച് ചരിത്രത്തിന്റെ ഭൂപടങ്ങളിൽ അവിടെ ഇവിടങ്ങളിലായി നാം കേട്ടിട്ടുണ്ട്. പ്രവാസ ജീവിതം എന്ന് പറയുന്നത്, ഒറ്റപ്പെട്ട ജീവിതം എന്ന് പറയുന്നത് ജീവിതത്തില് ആരും പ്രതീക്ഷിക്കാത്ത ചില സന്ദർഭങ്ങൾ തന്നെയാണെന്നുള്ള കാര്യത്തില് സംശയമില്ല. ഈ ഒറ്റപ്പെട്ടു പോകുന്നതായ സാഹചര്യത്തിൽ ദൈവത്തോടുകൂടെ നിൽക്കുവാൻ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദൈവം നമ്മെ വിളിക്കുന്നതായി കാണുവാൻ കൊണ്ട് സാധിക്കും. യോഹന്നാന്റെ ജീവിതത്തിൽ താൻ അറിഞ്ഞതായ പ്രത്യേകതകളെ ഉയർത്തി പിടിച്ചുകൊണ്ട് ക്രൂശിനു വേണ്ടി ത്യാഗം ചെയ്യുവാൻ ക്രൂശിനു വേണ്ടി ആമീൻ ക്രൂശിന്റെ ആ സാക്ഷിയായി നിൽക്കുവാൻ പ്രതിജ്ഞാബദ്ധനായി തീരുമാനപൂർവം അദ്ദേഹം ദൈവസന്നിധിയിലായിരുന്നതായി കാണുവാൻ തക്കൊണ്ട് സാധിച്ചു. ഒരുപക്ഷെ ജീവിതത്തിന്റെ ചില ഒറ്റപ്പെടലുകളൊക്കെ ഇതുപോലെ സംഭവിക്കുമ്പോൾ ചില പ്രവാസത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ദൈവാശ്രയം എങ്ങനെയുള്ളതാണെന്ന് തിരിച്ചറിയുവാൻ ഇടയായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുക.
ജീവിതത്തിൽ യേശുവിനോട് അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ജീവിതത്തിന്റെ വെല്ലുവിളികളുടെ മുൻപിലും ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളുടെ മുൻപിലും ജീവിതത്തിന്റെ തകർച്ചകളുടെ മുൻപിലും ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിന്റെ പരിപാലനം ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുവാൻ കൊണം നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തില് സംശയമില്ല. വെളിപ്പാട് എഴുതിയ അപ്പോസ്തലനായ യോഹന്നാൻ നാട് കടത്തപ്പെട്ടത് അത് നികുതി ഒഴിവാക്കുവാൻ ശ്രമിച്ചത് കൊണ്ടായിരുന്നില്ല. അവൻ നാടുവിട്ട് പോകുന്നതിന് നിർബന്ധിതനാകുകയായിരുന്നു. ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലേക്ക് കപ്പലിൽ കയറ്റി അയച്ചു. വെളിപാട് 1:9 ഏജിയൻ കടലിൽ ഏതാണ്ട് 13 ചതുരശ്ര മൈലുകളുള്ളതും ഇപ്പോൾ ആധുനിക തുർക്കിയുടെ ഭാഗമായ ഒരു ചെറിയ ഗ്രീക്ക് ദ്വീപാണ് പത്മോസ്. ഏകാന്തതയുടെ ഒരു ജീവിതത്തിലേക്ക് യോഹന്നാൻ ഐക്യപ്പെട്ടെങ്കിലും അപ്പോസ്തലന്റെ കാലം മുതൽ ഇതുവരെയുള്ള ക്രിസ്ത്യാനികൾക്ക് കാലത്തിന്റെ അന്ത്യത്തെ സംബന്ധിച്ച് ദൂതുകൾ അറിയിക്കുന്നതിന് ഈ ദുരിതത്തെ ദൈവം ഉപയോഗിച്ചു. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഈ ജീവിതത്തിന്റെ ചില ഒറ്റപ്പെട്ട നിമിഷങ്ങൾ അവിടെ കടന്നു വന്നപ്പോൾ ഈ ഒറ്റപ്പെടലുകളുടെ നടുവിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയില്ല. കാരണം ആത്മവിവശത ആത്മദർശനത്തിൽ വരാൻ പോകുന്ന സംഭവ വികാസങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വലിയ ദർശനത്തിന്റെ പടവുകൾ അദ്ദേഹത്തിലൂടെ നൽകപ്പെടുവാൻ തക്കോണം കാരണമായി തീർന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ ഒറ്റപ്പെടലുകളുടെ മുൻപിൽ നമ്മെ തഴുകുന്ന, നമ്മെ തലോടുന്ന, നമ്മെ പരിപാലിക്കുന്ന, നമ്മെ നയിക്കുന്ന ഒരു ദിവ്യ ശക്തിയുണ്ട്. അതിലാണ് നാം ആശ്രയിക്കേണ്ടത്, അതിലാണ് നാം പ്രശംസിക്കേണ്ടത്, അതിലാണ് നാം ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടത്. തീർച്ചയായിട്ടും ക്രിസ്തുവിനോടുകൂടെ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചില ഒറ്റപ്പെടലുകൾ കണ്ട് ഭാരപ്പെടേണ്ട. ഇന്നലെയോ ഇന്നോ നാളെയോ എത്ര ദിവസം കഴിഞ്ഞാലും നമ്മുടെ അവസ്ഥകളെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവസ്ഥലിൽ വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നമ്മെ മാനിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ദൈവിക മാന്യതകളെ പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ, അനുഗ്രഹിക്കപ്പെട്ടവരായി നിൽക്കുവാൻ ദൈവമായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വേഗത്തിൽ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാത വേളയിലും പ്രഭാത ജാഗരണം അത് വായിച്ചു കേട്ടതായി ദൈവമക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ക്രൈസ്തവ ജീവിതം പലപ്പോഴും ഒറ്റപ്പെട്ടതാണെങ്കിൽ യോഹന്നാന്റെ ജീവിതത്തിൽ ഇതുപോലുള്ളതായി ഒറ്റപ്പെട്ടലുകൾ വന്നപ്പോൾ അദ്ദേഹം ദൈവാശ്രയത്തെ വിട്ടുകളയാതെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് വളരെ കഠിനമേറിയ ശോധനകളുടെ നടുവിലും തന്റെ ദാസനെ പരീക്ഷിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം തള്ളിക്കളയാതെ ദൈവ ഇഷ്ടം ചെയ്തു വാഗ്ദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത ഞങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. എല്ലാ ജീവിതങ്ങളെ അനുഗ്രഹിക്കണം, സ്വർഗീയ നന്മകളെ നൽകി മാനിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തില് ഏറ്റവും താഴ്മേടികൾ അപേക്ഷിക്കുമ്പോൾ കരുണയുള്ള ദൈവമേ, കൃപയുടെ ആചനകൾക്ക് മാറാകണമേ. ആമീൻ. ഈ പ്രഭാത ജാഗരണ ശുശ്രൂഷ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നല്ല പ്രഭാതം നിങ്ങൾക്ക് ആശംസിച്ചുകൊണ്ട് എന്റെ കൃത്യ നിർവഹണത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.